അസ്സലാമു അലൈക്കും, നമസ്കാരം. സർമേസ് ടൈം പാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ക്യാപ്സിക്കം വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഇടത്തരം സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ്. ഇതിലേക്ക് 3 പച്ചമുളകും ഒരു വലിയ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞതും ഒരു റെഡ് ക്യാപ്സിക്കം പകുതി നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് പോയി നമ്മളുടെ ക്യാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ഏകദേശം അതിൻ്റെ പച്ച ചുവൊക്കെ പോയിട്ട് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ സെയിം കടായിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 1 തക്കോലം, 3 ഗ്രാമ്പു, 1 ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കഷ്ണം സവാള നീളത്തിലരിഞ്ഞതോട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 മണിക്കൂർ വെള്ളത്തിൽ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് സെല്ലാറൈസ് 1/2 കപ്പ് ഉണ്ടത്. ഇത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് വാർത്തി ഊറ്റി വെച്ചതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് നന്നായിട്ട് സോക്കായിട്ടുള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇത്ര തന്നെ വെള്ളം മതിയാവും ഇതൊന്ന് വെന്തിട്ട് വരാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1/2 കഷ്ണം ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചിട്ട് വെച്ച് കൊടുക്കാം. 1-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക, കൊഴഞ്ഞിട്ട് പോകുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് ഒരല്പം ചൂടാറുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചോറിലൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. അധികമായിട്ട് ഉടയ്ക്കരുത്, അപ്പം നമ്മളുടെ റൈസ് പൊട്ടിപ്പോവും. ഇനി ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്ക് നമ്മളുടെ ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റെല്ലാം ഈ ചോറിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ഈ ചോറ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ക്യാപ്സിക്കം റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എന്തും നമുക്ക് കൂട്ടി കഴിക്കാം. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.